എറണാകുളത്ത് കരകൗശല അലങ്കാര ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത ശേഖരവുമായി നയനം 2013 തുടക്കമായി. വുമൻസ് അസോസിയേഷൻ ഹാളിലാണ് പ്രദർശന വിപണനമേള നടക്കുന്നത്. നഗരത്തിലെ കരകൗശല രംഗത്ത് പ്രവർത്തിക്കുന്ന 16 സ്ത്രീകളാണ് നയനം 2012 പ്രദർശന വിപണന മേള ഒരുക്കിയിരിക്കുന്നത്. എറണാകുളം വുമൻസ് അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന മേളയിൽ ഫാഷൻ ഫാബ്രിക് പെയിന്റിങ്ങുകളോടുകൂടിയുള്ള വസ്ത്രങ്ങളും കാൻഡിൽ കുഷൻ ബെഡ്ഷീറ്റ് എന്നിവയുമുണ്ട്. സ്ത്രീകൾ തന്നെ ചെയ്ത വ്യത്യസ്ത ഇനം പെയിന്റിങ്ങുകളാണ് മേളയുടെ ആകർഷണം. ആഭരണങ്ങളുടെ ശേഖരവും നയനത്തിലുണ്ട്. മേളയെക്കുറിച്ച് മുഖ്യ സംഘാടകയായ നയന ഗിരീഷ് ഡെൻഎംടി ന്യൂസിനോട്. നയനം എന്ന പേരിൽ ഞങ്ങൾ ഒരു കൂട്ടം സ്ത്രീകൾ, ഒരു 16 പേരുണ്ട്. അവരൊരുമിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്, ഒരു എക്സിബിഷൻ. പലരും പല രീതിയിൽ ടാലൻറ്റഡ് ആണ്. ഇപ്പോൾ എല്ലാവരുടെയും കഴിവുകൾ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഒരു അതിൽ നിന്നൊരു വരുമാന മാർഗമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സിബിഷൻ ഞാൻ കണ്ടക്ട് ചെയ്തത്. അതിനകത്ത് ജ്വല്ലറീസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ജ്വല്ലറീസ്, പലതരത്തിൽ പല രീതിയിൽ പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറികൾ വരെയുണ്ട്. പിന്നെ ഡിസൈനർ സാരീസ് ഉണ്ട്, മ്യൂറൽ ചെയ്ത സാരീസ് ഉണ്ട്, മ്യൂറൽ ചെയ്ത ഷോളുകളുണ്ട്, പിന്നെ പോട്ടുകളുണ്ട്, പലതരം പോട്ടുകൾ. പിന്നെ ഉള്ളത് പിക്ചേഴ്സ്, വാൾ പെയിൻറ്റിങ്സ് ആണ് കൂടുതലും ഉള്ളത്. വാൾ പെയിൻറ്റിങ്സ് എല്ലാം ഞാൻ ക്രാഫ്റ്റ് പഠിപ്പിക്കുന്നതാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഞങ്ങളൊരു വരുമാന മാർഗം കൂടെ വേണ്ടി ചെയ്യുന്നതാണ്. ശനിയാഴ്ച രാവിലെ അവതാരികയും അഭിനേത്രിയുമായ ദീപ്തി ശൈലജ നയനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദർശന വിപണന മേളയായ നയനം ഞായറാഴ്ച വൈകിട്ടോടെ സമാപിക്കും. കരവിരുദുകളുടെ നയന മനോഹര കാഴ്ചകൾ ഒരുക്കി നയനം 2013 തുടക്കമായി. കരകൗശല വസ്തുക്കൾ, ചുവർചിത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും എറണാകുളം വിമൻസ് അസോസിയേഷൻ ഹാളിലാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത ടിവി അവതാരിക ദീപ്തി ശൈലജ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഗോൾഡൻ ഫിംഗേഴ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ് സെന്ററിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതകളുടെ കൂട്ടായ്മയാണ് 2 ദിവസത്തെ പ്രദർശനം സംഘടിപ്പിച്ചത്.